ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന, അതായത് 2/7/2022 നടന്ന 10th പ്രിലിമിനറി സ്റ്റേജ് 5 മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിന്ന് നോക്കി പോവുകയാണ്. മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കുന്നതാണ്. ജസ്റ്റ് ഇപ്പോൾ ആൻസർ ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ചില ആൾക്കാർ ഇതിനോടകം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കാണും, ചില ആൾക്കാർ നോക്കാത്തവരുണ്ടായിരിക്കും, ചില ആൾക്കാർക്ക് ഇതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലായിരിക്കും, ചില ആൾക്കാർ അറിഞ്ഞു കാണത്തില്ലായിരിക്കും. എന്നിരുന്നാലും കഴിഞ്ഞു പോകുന്ന ഓരോ എക്സാമിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പി എസ് സി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പറയാമല്ലോ, ഇതുവരെ കഴിഞ്ഞതിൽ 10th പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 5 ആയിരുന്നു ഏറ്റവും ടഫ്. അത് കഴിഞ്ഞിട്ട് കുഴപ്പത്തിന് ടഫ് എന്ന് പറയാനുള്ളത് സ്റ്റേജ് 3 ആയിരുന്നു, ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. അപ്പോൾ സ്റ്റേജ് 6 എങ്ങനെയാകുമെന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, 2022 February 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52 ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏത്? ഭൗമ നിരീക്ഷണ ഉപഗ്രഹം EOS-04 ആണ് ആൻസർ. രണ്ടാമത്തത്, ബുക്കർ പ്രൈസിനെ സംബന്ധിച്ചു താഴെ തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്, 4 മാത്രം. അപ്പോൾ ഏതാണെന്ന് നോക്കിക്കുകയും, 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദി ഡിസ്കംഫോർട്ട് ഓഫ് ഈവനിങ്. അത് തെറ്റായ ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2021 ബുക്കർ പ്രൈസ് ജേതാവാണ് ഡാമൻ ഗാൽഗട്ട്, 2020 ബുക്കർ പ്രൈസ് ജേതാവാണ് ഡഗ്ലസ് സ്റ്റുവേർട്ട്, 2021 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതിയാണ് ദ പ്രോമിസ്. 3, താഴെ കൊടുത്തിരിക്കുന്ന വീൽ സാഗർ പരികർമ്മ എന്ന പരിപാടിയുമായി ബന്ധമില്ലാത്തത് ഏത്? ഒന്ന് മാത്രമാണ് ആൻസർ, അതായത് സ്വച്ഛ് ഭാരത് അഭിയാനാണ് ബന്ധമില്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്ന വീൽ ഏതാണ് കേരള സഹായഹസ്തം പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് സിയാണ്, 1, 2 മാത്രം. 1, സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക. 3, ഏതാണ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ധനസഹായം നൽകുക. 5, ക്വസ്റ്റ്യൻ, 15 കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം ആരാണ്? PJ Joseph. 6, കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ SARS വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? തൃശ്ശൂർ. 2021 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രം ഏത്? ഡി ആണ്, ദിസ് ഈസ് നോട്ട് എ മ്യൂറിയൽ, ഇറ്റ് ഈസ് എ റിസ്യോഷൻ. ഓക്കെ, 8, 2022 March 4 അന്തരിച്ച ലോക പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റർ ആര്? ഷെയ്ൻ വോൺ ആണ് ആൻസർ. 9, ആരുടെ ജന്മശതാബ്ദിയുടെ സ്മരണാർത്ഥം ആണ് ഇന്ത്യൻ ധനമന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? എ ആണ് ആൻസർ, വിജയരാജ സിന്ധ്യ. 2023 ഏത് അന്താരാഷ്ട്ര വർഷമായാണ് UN പ്രഖ്യാപിച്ചത്? അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം. 11, ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏത്? ഡക്കാൻ പീഠഭൂമി. 12, താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതെന്ന് കണ്ടെത്തുക. എ ആണ് ആൻസർ, ഗോതമ്പ്. ഏതൊക്കെയാണ്? ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2nd സ്ഥാനത്തുള്ള ഭക്ഷ്യവിള, പിന്നെ റാബി വിളയാണ്. 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപവും 75 സെൻറ്റിമീറ്റർ മഴയുമാണ് ആവശ്യം. 13, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഏത്? ഉഷ്ണകാലം. 14, ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹാൽദിയ, അലഹബാദ്. 15, ലിപുലേഖ് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? ഉത്തരാഖണ്ഡ്, ടിബറ്റ്. 16, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? 1, 3, 4 എന്നിവ. 1, സിന്ധു. 3, നർമ്മദ. 4, പെരിയാർ. 17, ഉപദ്വീപീയ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏത്? ബി ആണ് ആൻസർ, ഇലപുഴിയും കാടുകൾ. 18, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏത്?
അത് ഹിമാലയത്തെ സംബന്ധിച്ച് നമുക്കറിയാം തണുപ്പുള്ള, അപ്പോൾ അവിടെ എന്ത് കാര്യങ്ങളൊക്കെ നോക്കി, തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ശരിയാണ്. 19, വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത്? കിഴക്കൻ തീരസമതലമാണ് ആൻസർ. 20, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി. 21, ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരം? കൈലാസ് സത്യാർത്ഥി. 22, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി. 23, ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21 AM. 24, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? അരുൺകുമാർ മിശ്ര. 25, കേന്ദ്ര വിവരാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ബി ആണ് ആൻസർ, 2, 3 മാത്രം. 26, താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ സംവിധാനം നിലനിൽക്കുന്നത്? എ മഹാരാഷ്ട്ര. 27, താഴെ പറയുന്നതിൽ ഏത് തത്വമാണ് 42 ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഡി സോഷ്യലിസം. 28, ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരെ കൂടി നിയമിക്കാൻ കഴിയും? 10, ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ രൂപയുടെ ചിഹ്നം കാണിച്ചിട്ടുണ്ട്, എന്ന ചിഹ്നം ദേശീയ ചിഹ്നമായി സ്വീകരിച്ചത് എന്ന്? 2010 ജൂലൈ 15. മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ളത് എന്നതാണ്. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 3-ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം 3-ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് സോവിയറ്റ്. മൗലിക കടമകൾ, അപ്പോൾ ഏത് അവിടെ നിന്ന് കടമെടുത്തിട്ട്, മൗലിക കടമകൾ എടുത്തിട്ടുള്ളത് സോവിയറ്റ് യൂണിയനാണ്. 31, നവോത്ഥാന നായകരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ എ ആണ് ആൻസർ, 1, 3. വൈകുണ്ഠസ്വാമികൾ, അഖിലത്തിരുട്ട്, ബ്രഹ്മദാവറ, കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, ആത്മാനുത്താവം. 32, കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു, അവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. അപ്പോൾ 1, 2 ശരി, ഡി ആണ് ആൻസർ വരുന്നത്. മാതൃഭൂമി കെ പി കേശവമേനോൻ, അൽ അമീൻ വക്കം, അബ്ദുൽ ഖാദർ മൗലവി. 33, നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡി ആണ് ആൻസർ, 1, 2 ഋതുമതി പ്രേംജി. 2, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി ഡി ഭട്ടതിരിപ്പാട്. 34, നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു, ശരിയായ ഉത്തരം കണ്ടെത്തുക. ഡി ആണ് ആൻസർ, 2, 3 തൈക്കാടയ്യ, സുബരയ്യര്, ചിന്മയാനന്ദ സ്വാമികൾ, ബാലകൃഷ്ണ മേനോനം. 35, വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സി ആണ് ആൻസർ, 2, 3 ടി കെ മാധവൻ, 3 കെ പി കേശവമേനോൻ. 36, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡി ആണ് ആൻസർ, 1, 2 ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻ്റ് കോട്ടയം, 2 HMT ലിമിറ്റഡ് എറണാകുളം. 37, താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുതപദ്ധതികളുടെയും അവയുടെയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായതേത്? എ ആണ്, 2, 3 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി, കുറ്റ്യാടി നദിയാണ്. 3, ശബരിഗിരി ജലവൈദ്യുത പദ്ധതി, പമ്പാ നദി. 38, തന്നിരിക്കുന്ന പട്ടികയിൽ നിന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സി ആണ് ആൻസർ, 1, 2 തുഞ്ചൻ സ്മാരകം തൃശ്ശൂർ, 2 കുഞ്ചൻ സ്മാരകം കിളിക്കുറിശ്ശി മംഗലം. 39, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു, ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സി ആണ് ആൻസർ, 1, 3 വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, 3 മുത്തശ്ശി ബാലാമണിയമ്മ. 40, കേരളത്തിലെ നദികളും അവയുടെ ഉത്ഭവസ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. 1, 2 ആൻസർ, പമ്പ, പുളിച്ചിമല. 2, ചാലക്കുടി പുഴയതാണ് ആനമല. 41, മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. സി ആണ് ആൻസർ വരുന്നത്, 1, 2 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. 2, ഏതാണ് 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി? 42 ആൻസർ ഇല്ല, പദമല്ല.
1949-1919 ജാലിയൻവാലാബ കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ഡി 2-3 ശരിയായത്. ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയ റൗലറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ടതാണ് ഇത്. കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സാർ സ്ഥാനം ഉപേക്ഷിച്ചു. 44 ഭാഷ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. എ ആണ് ആൻസർ. 2-3 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചു. ഭാഷാടിസ്ഥാനത്തോടുള്ള സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. 45 1857 കലാപവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബി ആണ് ആൻസർ. 2-3 ഝാൻസി റാണി ലക്ഷ്മിഭായ്. 3 കാൺപൂരിൽ നാനാ സാഹിബ്. 46 സാമൂഹ്യ പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. ഡി ആണ് ആൻസർ. 2-3 അപ്പം 2 പുലികരുടെ രാജാവെന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ്. 3 1907 സാധുജന പരിപാലന സംഘം എന്ന സംഘടന രൂപീകരിച്ചു. 47 മന്നത്ത് പത്മനാഭനെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബി 1-2 നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി നായ പ്രത്യജന സംഘം രൂപവൽക്കരിച്ചു. അടുത്തത് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 48 ആൻസർ ഇല്ലായിരുന്നു. 49 മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡി ആണ് ആൻസർ. 1-3 തിരുവിതാംകൂറിലെ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദിത്യത്തിനെതിരെ 10,000-ൽ അധികപ്പെട്ട പേർ ഒപ്പിട്ട ഭീമഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. 50 കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ബി ആണ് ആൻസർ. 1-2 കുഞ്ഞമ്പൂ നമ്പ്യാരും ചിരുക്കണ്ടലും. 51 പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ തിരഞ്ഞെടുക്കുക. സി ആണ് ആൻസർ. 2-3 ഗോവ കർണാടക. കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 1-2 സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് രൂപം നൽകിയ സാമൂഹ്യ സന്നദ്ധ സംഘടന സംവിധാനമാണ് കുടുംബശ്രീ. 2 പറഞ്ഞിരിക്കുന്നു. ഈ സാമൂഹ്യ സംഘടന സംവിധാനത്തിൻ്റെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്. 53 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. 2-3 പീച്ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം. 54 1 EMS മന്ത്രിസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. എ ആണ് ആൻസർ. 1-3 PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. 3 ഡോക്ടർ MR മേനോന് ആരോഗ്യം. 55 കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ഡി ആണ് ആൻസർ. 1-3 ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം. 56 താഴെ തന്നിരിക്കുന്ന സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവയുടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബി ആണ് ആൻസർ. 2-3 എന്നിവ. സർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ, ആര്യ സമാജം, സമിതയാനന്ദ സരസ്വതി. 57 ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ വരുന്നത് സി ആണ്. 1-2 മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. 2 ഏതാണ് ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന് വിശേഷിക്കപ്പെട്ടു. 58 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളുടെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഡി ആണ് ആൻസർ. 1-3 എന്നിവ. 59 രവീന്ദ്രനാഥ് ടാഗോറും ദേശീയഗാനം എന്ന വിഭാഗത്തിൽ ശരിയായവ ഏത്? എ ആണ് ആൻസർ. 1-2 ഇന്ത്യയുടെ ദേശീയഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. 2 ഏതാണ് ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനമായ അമർ സോന ബംഗ്ലയും ടാഗോറാണ് രചിച്ചത്. 60 വർത്തമാന പത്രവുമായി ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം കണ്ടെത്തുക. 60 ആൻസർ ഡി ആണ്. 1-2 ബംഗാൾ ഗസറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം. 2 ഏതാണ് മുംബൈ സമാചാർ പ്രസിദ്ധീകരണം തുടരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രമാണ്. 61 മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കി ആരോഗ്യ രംഗത്ത് സർക്കാർ സേവനങ്ങൾ
ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ആർദ്രം. രാജകീയ രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹീമോഫീലിയ. 63-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായ ജീവകം ഏത് എന്നാണ്. 63 ആൻസർ എ ആണ്, ജീവകം എ അല്ല, എ അല്ല, ഓപ്ഷൻ ഡി, ജീവകം എ ആണ് ആൻസർ. താഴെ കൊടുത്തിട്ടുള്ള ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് അസ്കോർബിക് ആസിഡ്. 65 മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം പല്ലിൻ്റെ ഇനാമലാണ്. 66 താഴെ അറിയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. എ ആണ് ആൻസർ. 1-3 കാർബൺ ഡൈ ഓക്സൈഡ് ആഗോളതാപനത്തിന് കാരണമാകുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. 67 മലിനമായ കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ഡി 1-2-4 ഡയേറിയ, ടൈഫോയിഡ്, കോളറ. അടുത്തത് 68 താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക. ബി ആണ് ആൻസർ. 3-4 69 താഴെ പറയുന്നവയിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? 1-4 ശരി. അപ്പോൾ ഇത്രയും അന്നപൂർണയും. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളും അവയുടെ ആസ്ഥാനവുമാണ് ചുവടെ നിർത്തിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. അതിൽ സി ആണ് ആൻസർ. 2-4 എന്നിവ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്, കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ. 71 സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? ഹൈഡ്രജൻ. 72 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വിഭാഗത്തിൽപ്പെടുന്നവ ഏത്? ജർമേനിയം, സിലിക്കൺ, ആർസെനിക്, ഓപ്ഷൻ ഡി. 73 രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ് സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നത്. നമ്മുടെ നിത്യജീവിതത്തിലെ എന്തെല്ലാം സന്ദർഭങ്ങളിൽ സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നു? അതിന് ആൻസർ ബി ആണ്, 1-3 ഇതൊക്കെയാണ് രാസവളത്തിൻ്റെ നിർമ്മാണവും. 3 ഇതാണ് പാചക ശുദ്ധീകരണം. അല്ലിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്ത ലോഹം മഗ്നീഷ്യം. തെറ്റായ ജോഡി ഏത്? സംയുക്തവും സംയുക്തത്തിലെ ആറ്റങ്ങളും തന്നിട്ടുണ്ട്, അതിൽ ബി ആണ് തെറ്റായ ജോഡി. 76 നെഗറ്റീവ് പ്രവർത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? 2-3 ആണ് ആൻസർ, അതായത് സി ആണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി. ഒരു വസ്തു ചെരിവ് തരത്തിലൂടെ താഴേക്ക് നിരകി നീങ്ങുമ്പോൾ കർശന ബലം ചെയ്യുന്ന പ്രവൃത്തി. 77 20 Hz താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 Hz കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. അതിൽ ബി ആണ് ആൻസർ. 1-2 ശരിയാണ്. ഭൂകമ്പുകൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കുവാനും സാധിക്കും. നെക്സ്റ്റ്, 78 നിശ്ചലാവസ്ഥയിലുള്ള ഒരു ലോറിയുടെ പ്രവേഗം 51 സെക്കൻഡ് കൊണ്ട് 30 m/s ആയ ലോറിയുടെ ത്വരണം എത്ര? 6 m/s² ആണ്. 79 ഏതിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം ദൂരം? 80 ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 cm ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ആൻസർ സി ആണ്, 15 cm. 81 തൊട്ട് മാത്സ് ആണ്. മാത്സിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു പോകത്തേ ഉള്ളൂ, മാത്സ് നമുക്ക് ചെയ്തു നോക്കാം. 81 ആൻസർ വരുന്ന ഒറ്റയാന തിരിച്ചറിയുക ഡി ആണ്, 24. 82 ആൻസർ സി ആണ്, 78. 83 ആൻസർ ഓപ്ഷൻ ബി ആണ്, 30. 84 ആൻസർ ഓപ്ഷൻ ഡി 30 തന്നെയാണ്. 85 ആൻസർ ഓപ്ഷൻ സി ആണ്, ഡിവൈഡും പ്ലസും ചിഹ്നം. 86 ആൻസർ ഓപ്ഷൻ ബി ആണ്, 3. 87 ആൻസർ ഓപ്ഷൻ സി 5/4 ആണ്. 88 ആൻസർ ഓപ്ഷൻ സി 215. 89 ആൻസർ ഓപ്ഷൻ ബി 27. 90 ആൻസർ ഓപ്ഷൻ എ 15. 91 ഒരു സ്ട്രക്ക് വന്നത് ഒരു ഡൗട്ട് ഇതാണോ അല്ലയോ എന്നൊന്ന് ഡൗട്ട് തോന്നി, അതാണ്. 91 ആൻസർ ഓപ്ഷൻ സി ആണ്, ആകെ 4% നഷ്ടം. 92 ഓപ്ഷൻ ബി ആണ്, 4. 93 ഓപ്ഷൻ ബി 365. 94 ഓപ്ഷൻ ഡി 11. 95 ഓപ്ഷൻ എ 62. 96 ഓപ്ഷൻ എ ഓപ്ഷൻ സി 96 തന്നെയാണ്. 97 ആൻസർ ഓപ്ഷൻ ഡി ആണ്, 6/15 17. 98 ആൻസർ ഓപ്ഷൻ എ 2/9 1/3 5/7 ആണ്. 180 ആൻസർ ഓപ്ഷൻ ബി 24 മിനിറ്റ്. 100 ആൻസർ ഓപ്ഷൻ സി 95. അപ്പം ഫൈവ് സ്റ്റേജിലെ എക്സാംസിൻ്റെ ആൻസർ എല്ലാം തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. മാത്സിൻ്റെ നമ്മൾ സോൾവ് ചെയ്ത് തന്നെ നമ്മൾ നോക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിതുവരെ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ക്ലാസ്സുകളൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും
Bye.